بسم الله الرحمن الرحيم. ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ശാന്താറായിട്ടുള്ള ഒരു ചീസി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കും കൂടിയാണ്. ഇനി ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കഴിച്ചിട്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചീസി കേക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കമൻ്റൊക്കെ ഇട്ടിട്ട് തരാം, നമുക്ക് ഒന്നിച്ച് ഗപ്ഷപ്പൊക്കെ ആക്കിക്കളയാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ മൊത്തം അങ്ങോട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാനിൽ നേരെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. പിന്നെ ഈ ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിലിപ്പോൾ 1.5 ലിറ്ററോളം ഞാൻ പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ക്രീമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ക്രീം ചീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഏകദേശം ഇല്ലേ 1 കപ്പോളം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് ടാപ്പാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാൻ പോവാം. വേറെ ഒന്നുമല്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും, ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലല്ലേ ഈ ചീസ് ഉണ്ടാക്കിയത്, അപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ്ങിൻ്റെ ആ ഒരു ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും ഞാൻ റെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതാണ്. അല്ലാതെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ ഇനി നമുക്കിത് ചീസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു ടിന്നിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ഏകദേശം അതിൽ 1 കപ്പോളം ചീസ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1.5 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ആഡ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ മധുരം ഇഷ്ടം. ഞാനിപ്പോൾ ഇതിലേകദേശം 1.5 കപ്പോളം പഞ്ചസാര ആഡ് ആക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ ക്രീം ഓൾറെഡി ഒരു മധുരം ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും ബട്ടറും മെൽട്ടാക്കിയിട്ട് ഒന്ന് സെറ്റാവാൻ ഞാൻ പൊടിച്ചിട്ട് സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റായതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചീസ് 2 ലെയറായിട്ട് ഞാൻ ചീസാണ് ചീസ് മിക്സറാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ഒന്ന് സെറ്റാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗണാഷും ആക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറയാൻ ഒരു ഐഡിയാസും എനിക്കില്ല. അത്രക്കും ടേസ്റ്റാണ് ഇതിൽ. ടേസ്റ്റിൽ ഒരു കോംപ്രമൈസിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ തോന്നുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നില്ല. അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ക്രീമും ഇത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ആ സമയത്ത് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗണാഷ് ഞാൻ റെഡിയാക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ സ്ലൈസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കുറച്ച് ക്രീമും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കിയിട്ടെടുക്കണം. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാൻ മെൽട്ടാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് ഞാനില്ല ക്രീമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ആ ബൗളിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാൻ ഇതിപ്പോൾ ക്രീം റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഏകദേശം മെൽട്ടായതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലങ്ങ് മെൽട്ടാവും. പിന്നെ വെള്ളം തിളച്ചതിന് ശേഷമില്ല ഗ്യാസ് ഒന്ന് ഓഫാക്കുക. എന്നിട്ട് ആ ഒരു ചൂടിൽ ഇതൊന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗണേഷ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആ ചീസ് കേക്കിൻ്റെ മുകളിൽ ഇതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ തന്നെ ഞാനിപ്പോൾ 3 മണിക്കൂറോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചത്. അങ്ങനെ ഇത് ഇവിടെ 3 ലെയർ സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ചീസ് കേക്കിൻ്റെ മോൾഡ് എൻ്റെ കയ്യിലില്ല, റിമൂവേബിൾ മോൾഡ് അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ട്രേയിലൊന്നും സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ ഇതാ ഞാൻ ഫ്രിഡ്ജൊക്കെ അടച്ച് പോവുക. എന്നിട്ടിതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തന്നെ വീണ്ടും വീണ്ടും കൊതിയായിട്ട് വയ്യ, എനിക്കിതൊന്ന് കഴിച്ചാൽ മതി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഞാൻ ബിസ്മില്ല എന്ന് പറഞ്ഞൊന്ന് കട്ടാക്കിയിട്ട് നോക്കാം. അൽഹംദുലില്ലാ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചീസ് കേക്കായിരുന്നു. പെർഫെക്റ്റായിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല രസമുണ്ട് കഴിക്കാൻ. പിന്നെ കഴിച്ചതിന് ശേഷം നിർത്താനേ മനസ്സുണ്ടായിരുന്നില്ല. എന്നാലും നിർത്തണമല്ലോ, ഒറ്റയടിക്ക് നമുക്കിതൊക്കെ അങ്ങ് കഴിച്ച് തീർക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ഇത് നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഇതൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് തരാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഞാനിതിവിടെ വൈൻഡപ്പ് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് എന്തെങ്കിലും അടിപൊളി റെസിപ്പി ആയിട്ടും വ്ളോഗായിട്ടും ഒക്കെ വരാം.
അതുവരേക്കും ടേക്ക് കെയർ, ഹുദാഫീസ്, ബൈ ബൈ.